हाई डियर्स वेलकम बैक टू वेराइटी रेसिपीज़ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും വളരെ ഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കണം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ധാരാളം പ്രോട്ടീൻ കണ്ടന്റും വിറ്റമിൻസും മിനറൽസും ധാരാളമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണിത് ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയാൽ നമുക്ക് 4 പേർക്ക് കഴിക്കാൻ പറ്റും ഒരു പീസ് കഴിച്ചാൽ നമുക്ക് ഒരു ദിവസത്തേക്ക് വേണ്ട ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ വിറ്റമിൻസും മിനറൽസും പ്രോട്ടീനും നമുക്ക് ധാരാളം ലഭിക്കും കുട്ടികൾക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ സോസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് വെറുതെയും കഴിക്കാം നല്ല ടേസ്റ്റുമാണ് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിൽ മെയിൻ ആയിട്ട് വേണ്ടത് വെണ്ടയ്ക്കാണ് ഞാൻ വെണ്ടയ്ക്ക ഇവിടെ കുറച്ച് എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള വെണ്ടയ്ക്ക എടുക്കുക അതിൻ്റെ അറ്റം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് കുറച്ച് നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കാം വെണ്ടയ്ക്കയാണ് വെജിറ്റബിളായിട്ട് ഞാൻ ചേർക്കുന്നത് ഇതിൽ നമുക്ക് പെട്ടെന്ന് വേകുന്ന കാബേജ് അതുപോലുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാവുന്നതാണ് വേഗം വേകുന്ന വെജിറ്റബിൾസ് ആയിരിക്കണം വെജിറ്റബിളിൽ നിന്നാണ് നമുക്ക് ധാരാളം വിറ്റമിൻസും മിനറൽസും കിട്ടുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അതിൻ്റെ ഉള്ളിലെ ജെൽ ഭാഗമൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് വലുതാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം തക്കാളി വളരെ കുറച്ച് ചേർത്താൽ മതിയാകും ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് വേണ്ടത് അതും നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം തീരെ പൊടിയായി അരിയേണ്ട ആവശ്യമില്ല കുറച്ച് വലുതാക്കി കട്ട് ചെയ്യാം ഇപ്പോൾ സവാളയും വെണ്ടയ്ക്ക നമ്മൾ തക്കാളിയൊക്കെ അരിഞ്ഞ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗാർലിക്കാണ് 8-10 അല്ലി വെളുത്തുള്ളി ഇതുപോലെ പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് എരിവിനുള്ള പച്ചമുളക് ചേർക്കാം ഓംലെറ്റ് ആയതുകൊണ്ട് പച്ചമുളക് ചേർക്കുന്നത് നല്ലതാണ് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഓംലെറ്റിന് വളരെ നല്ലതാണ് പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കുക എരിവ് കുറവുള്ള പച്ചമുളകാണെങ്കിൽ നമുക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ് കൂടുതൽ എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതിയാകും പച്ചമുളകും ഗാർലിക്കും ഒക്കെ അരിഞ്ഞെടുത്ത് ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് ഞാനിവിടെ 3 കോഴിമുട്ട ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചാൽ നമ്മളുടെ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയായി ഇനി നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലോട്ട് പോകാം പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ചേർക്കാം എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഗാർലിക് ചേർത്ത് നന്നായി ചൂടായ മണം വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് സവാള ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്താൽ ഇതെല്ലാം പെട്ടെന്ന് വഴന്ന് കിട്ടും അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക സവാളയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ വഴറ്റി കൊടുക്കുക ഒത്തിരി അങ്ങോട്ട് ഫ്രൈ ആവണ്ട ഇതുപോലെ സവാളയുടെ നിറം മാറുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം സവാളയിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ടെങ്കിൽ വെണ്ടയ്ക്കയിൽ വഴുക്കൽ വരും അതുകൊണ്ടാണ് സവാളയുടെ നിറം നന്നായിട്ട് ചേഞ്ച് ആവുന്ന സമയത്ത് ഇത് ചേർക്കുന്നത് അതിനുശേഷം ഒരു 3 മിനിറ്റ് ഇതുപോലെ വഴറ്റി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക തക്കാളി ഒന്ന് സോഫ്റ്റായി കഴിയുമ്പോഴേക്കും ഈ വെജിറ്റബിൾ എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് വയ്ക്കുക അരികിൽ നിന്നൊക്കെ നന്നായിട്ട് ചേർത്ത് വയ്ക്കുക അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് എല്ലായിടത്തോട്ടും ഒരേപോലെ ഒഴിച്ചു കൊടുക്കുക. അരികിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നടുവിലും എല്ലായിടത്തുമായിട്ട് ഇത് ഒരു സ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. നടുഭാഗത്തും എല്ലായിടത്തും ഇതിൻ്റെ പുറത്തേക്ക് എഗ്ഗ് ഒഴിച്ചു കൊടുക്കുക. എഗ്ഗിൻ്റെ ബാറ്റർ എല്ലാം ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് തൂവി കൊടുക്കുക. എല്ലായിടത്തോട്ടും ഒന്ന് തൂവി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കൊറിയൻഡർ ലീവ്സ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് കവർ ചെയ്ത് ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ബോട്ടം എല്ലാം കരിഞ്ഞു പോവുകയും ചെയ്യും, വെജിറ്റബിൾ വേകുകയുമില്ല. ഇനി നമുക്കൊരു ലിഡ് എടുത്തിട്ട്, അതായത് ഇതുപോലത്തെ ഒരു മൂടിയാണ് നമ്മൾ പാനൊക്കെ മൂടുന്ന മൂടിയിലേക്ക് കുറച്ച് എണ്ണ തൂവിയിട്ട് ബ്രഷ് കൊണ്ട് എല്ലായിടത്തോട്ടും ഒന്ന് അപ്ലൈ ചെയ്യാം. നമുക്കിത് മറിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ലിഡ് തുറന്ന് നമ്മളിപ്പോൾ ഓയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ലിഡ് ഒന്ന് കമത്തിയിട്ട് ഇത് മറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും പൊടിയാതെ നമുക്കിത് മറിച്ചിടാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഈ പാനിൽ തന്നെ പിടിച്ചിട്ട് ഫ്ലിപ്പ് ചെയ്താലും മതിയാവും. അതറിയാവുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ആ റിസ്ക് എടുക്കുന്നില്ല. ഞാൻ അതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്തത്. ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർത്തിട്ട് ഒന്ന് 2 മിനിറ്റ് താഴെ ഭാഗം ഒന്ന് മുരിയാൻ വേണ്ടിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യുക. പിന്നെ എൻ്റെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയിൽ കാണാം. താങ്ക് യു.